ആംഗിൾ ബാൻഡ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരുടെയും ഒരു സംശയമാണ്, എന്തുകൊണ്ടാണ് റിയർ സ്പ്രോക്കറ്റിൽ ഒരു ഗൈഡ് പ്ലേറ്റ് മാത്രമേ ഉള്ളൂ എന്നുള്ളത്? എന്തുകൊണ്ടാണ് ഔട്ടറിലും കൂടിയും, ചില വണ്ടികൾക്ക് ഔട്ടറിലുണ്ടാവും ചില വണ്ടികൾക്ക് ഇന്നറിലുണ്ടാവും, എന്തുകൊണ്ടാണ് ഒരു ഗൈഡ് പ്ലേറ്റ് മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു സംശയം ഉണ്ടാവും. അപ്പോൾ അതെന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ റോയൽ എൻഫീൽഡ് എന്ന് പറഞ്ഞാൽ മൾട്ടി ടെറൈൻ ചാലഞ്ചിങ് ആയിട്ടുള്ള റോട്ടിൽ കൂടെ ഓടിക്കുന്ന ഒരു ബൈക്കാണ്. അപ്പോൾ അതിന് അതിൻ്റേതായ റിയർ വീൽ ബെയറിങ്സ് അതുപോലെ സ്വിംഗ് ആം ബുഷസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ റിയർ വീലിലായിരിക്കും. അപ്പോൾ അതിന് കുറച്ച് ഡിഫ്ലക്ഷൻസും മറ്റു കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ ബെൽറ്റിൻ്റെ അലൈൻമെൻറ്റ് റോങ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ വെളിയിലൊരു പ്ലേറ്റ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സൈഡിൽ വന്നിട്ട് ലോഡായി നിൽക്കും. അപ്പോൾ അത് മെയിൻ്റനൻസ് ചെയ്യുന്ന ആൾക്ക്, ഐ മീൻ മെക്കാനിക്കിനോ കസ്റ്റമർക്കോ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂവിൽ മെയിൻ്റനൻസ് മീൻ അലൈൻമെൻറ്റ് റോങ് ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ബെൽറ്റ് കുറച്ച് വെളിയിലേക്കാണ് വരാൻ സാധ്യത. അപ്പോൾ അതെങ്ങനെ കറക്റ്റ് ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ഈ വീഡിയോ കൂടെ നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ എന്താണെങ്കിൽ അലൈൻമെൻറ്റ് റോങ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഈ ബെൽറ്റ് ഏകദേശം ഇവിടേക്ക് എത്തണം, ഇതിൻ്റെ സെൻറ്ററിൽ. എന്നാൽ ഇവിടേക്ക് വല്ലാത്ത കോണ്ടാക്റ്റ് ഇല്ലാത്ത രീതിയിൽ ഇതിൻ്റെ സെൻറ്ററിൽ എത്തണം, ഇതിങ്ങോട്ട് പോകണം. ഓക്കെ ആദ്യം തന്നെ നമുക്ക് ഈ നട്ടും ലൂസ് ചെയ്യണം. അതിനുശേഷം ഈ നട്ട് ലൂസ് ചെയ്യണം. അതിനുശേഷം ഈ സ്ലൈഡർ അതുപോലെ ലെഫ്റ്റും കറക്റ്റ് ടെൻഷൻ ആയിട്ട് വെക്കുക. അപ്പോൾ അതിന് ഫസ്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ ടെൻഷൻ കറക്റ്റ് ചെയ്യാനായിട്ട് ഓരോ ഇതിലും ടെൻഷൻ നോക്കുക, വീണ്ടും ആവശ്യമുള്ള ടൈറ്റ് ചെയ്യുക, ടെൻഷൻ നോക്കുക. ആ ഇത് കറക്റ്റ് ടെൻഷനാണ്. ഓക്കെ ഇതാണ് ആക്സൽ ഷാഫ്റ്റ്, ഇതിനിങ്ങനെ ഒരു മൂവ്മെൻ്റ് ഉണ്ട്. ഓക്കെ ഫ്രണ്ട് ആൻഡ് ബാക്ക് മൂവ്മെൻറ്റ്.